ഒരു കുടുംബ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പശ്ചാത്തലങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും സുഖ ദുഃഖങ്ങളെല്ലാം കൂടി പങ്കിട്ട് അതിന് ദിനേശനും കുറച്ച് കൂട്ടുകാരും അതിന് ഇയാളെ ലൈഫിൻ്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഒരു സപ്പോർട്ടിങ് വെറുതെ ഫോട്ടോ എടുക്കാൻ കാരണം. പക്ഷെ അങ്ങനെ വന്നെങ്കിലും ഒറ്റ സീനാണെങ്കിലും ആ കഥാപാത്രത്തിനടുത്ത് തൂക്കം കിട്ടിയല്ലോ. അത് ഈ ആർട്ടിസ്റ്റിൻ്റെ ഭാഗ്യം തന്നെ അതൊക്കെയാണ്. അതിന് അതിലൊരു ചെറിയ ഇതിന് ഇത്ര വന്നോളുന്നുണ്ടോ? സംസാര വിഷയമില്ലല്ലോ. അപ്പൊ നിങ്ങളും ഒരു ക്യാരക്ടറായിട്ടപ്പോ അതെടുത്ത് ചോദിച്ചത് ഇല്ലേ? അപ്പൊ അത്രയും നിങ്ങളെ മനസ്സിലും ഇത് ജനങ്ങൾക്ക് കാണിച്ച തെറ്റില്ല എന്നൊരു അഭിപ്രായം കൂടി ഞങ്ങൾക്ക് വന്നോണ്ടാണ് ഇല്ലേ? അപ്പൊ അത്രയും തൂക്കം കിട്ടുന്നത് ഞാൻ പറയുന്ന എൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. ഈ രംഗത്ത് നിലനിൽക്കാനുള്ള അഡ്രസ്സുകൾ അതൊക്കെ അല്ലേ? അല്ലാതെ എന്തൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും അത് ആ ഒരു സ്മൈല്, അത് മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു സ്മൈലാണ് മാമുക്കയുടെ. മുല്ലമൊട്ട് പോലത്തെ പല്ലുകൾ കാണിച്ചുള്ള ചിരി. ഈ പർസിലും അയാളുടെ കളിയും കോംപ്ലക്സും കളിയും എല്ലാം കൂടി ചേരുമ്പോൾ ഇത് നന്നായിട്ട് വരും. അതെ അതെ അതെ. അതിൽ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ഭയങ്കര മീൻസ് ആ ഇത് ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നല്ലോ, ക്യാമറ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നു. പഴയ ക്യാമറയാണ്. അപ്പൊ തുണി മൂടിയിട്ട് ബാക്കിൽ നിന്ന് നോക്കല്, അപ്പോഴാണ് പറഞ്ഞിട്ട് നോക്കിട്ട് പറയുന്നത്. അതെ, അതെനിക്ക് തോന്നുന്നു സംവിധായകൻ മാമുക്കനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആ തുണീന്റെ ഉള്ളിൽ നിന്ന് മാമുക്ക പൊന്തിവരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ഒരുപാട് കയ്യടി നേടിയിട്ടുള്ള ഒരു സന്ദർഭം. ആ സമയത്ത് കണ്ട കയ്യടിക്കുന്ന ഒരു കാലമായിരുന്നു. അതെ അതെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാനേ ഇല്ലാത്ത സിനിമയാണ്. പക്ഷെ ബാക്കി നമുക്ക് പറയാനുള്ളത് ആ സിനിമന്റെ മഹിമകളാണ്. അത്രയും ഓരോരുത്തരും അത് സീനി കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എഴുതി ഉണ്ടാക്കിയതാണ്. ശ്രീനിവാസിന്റെ എല്ലാ സ്ക്രിപ്റ്റും അളങ്ങേറ്റം ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാലും അതും ഈ കഥകളൊക്കെ ഞാൻ പറഞ്ഞ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അതുകൊണ്ടാണ് അതിന് ഇത്ര വെയിറ്റ്. അത് സംസാര വിഷയങ്ങളും കൂടുതൽ ദിവസം സിനിമ ഓടുന്നതും ആളുകൾ വീണ്ടും 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 കാണാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് തോന്നുന്ന കഥകളാണ്. അത് ഏത് സിനിമയും ഓടുന്നത് അങ്ങനത്തേതാണ്. അതുപോലെ ശ്രീനിവാസൻ സാറിനോട് പറയുന്ന ചില ഡയലോഗ്സ്, ടൈ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കുമ്പോ, ടൈയൊക്കെ കിട്ടും. അത് ഈ ഫിഗറിന് ടൈ പറ്റുമോ? അത് നമുക്ക് അയാളെ കോംപ്ലക്സ് വർദ്ധിപ്പിക്കും. താൻ അങ്ങനെ ആക്കണ്ട, ഫോട്ടോ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പിന്നെ ഈ ബാറ്റിൻ്റെ ഇടയിൽ ചെറുതാവാനും വയ്യ, അവരോരോന്ന് പറഞ്ഞിട്ട് തമാശ പറയാനും വേണ്ടിയിട്ട് ഈ ബോബനും മോളിയും വഹിക്കുന്ന കഥാപാത്രമാണ്. തമാശകള് ഇപ്പൊ തോന്നിയ തമാശ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അത് വായിച്ചിട്ട് പറഞ്ഞു കൊടുക്കണ സീന്. അതില് പിന്നെ ഈ ഓൾറെഡി അപകർഷത ബോധം ഉള്ള ഒരാളാണ്. അപ്പൊ മാമുക്ക് ഒരു ഡയലോഗ് പറയണ്ടല്ലോ, നിങ്ങൾ ഭാര്യയുടെ അത്ര ഹൈറ്റ് ഇല്ലാന്ന് മതി. നമ്മള് അയാൾ ചെറുതാക്കാൻ പറയല്ല, നമ്മൾ ഒറിജിനല് പറയാണ്. അത് അയാൾക്ക് കൊള്ള. ഒന്നാമത് നിങ്ങൾ അവരത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അത് സത്യമാണ് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് സത്യമാണ്. അതൊരു ഫോട്ടോ എടുക്കാൻ ഭാര്യ പുറത്താൻ വന്നാൽ രണ്ടാളും മേച്ച ഒല്ലുങ്ങൾ കുറച്ച് ഹൈറ്റ് കുറവാണ് നമ്മൾ തോന്നും. അതുകൊണ്ട് തന്നെ ഹൈറ്റ് ലെവലാക്കാനുള്ള എന്തിനു പറയാം, അത് ഇയാൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അതാണ് ഇത് ഈ കോംപ്ലക്സ് വർക്കൗട്ട് ആകുന്നത്. അതിൽ വന്ന ഫോട്ടോ ആണ്, ആ പൊന്തി നിന്നിട്ട് നോക്കി. അത് ഹൈറ്റ് ലെവലാക്കാൻ വേണ്ടി മൊബൈലൊന്നും വലിയ വലിയ പൊങ്ങിയതാ. അതെ, ആ ഫോട്ടോ ആണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും എന്താ പറയാ, തമാശ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു അല്ലെ നല്ലൊരു ഇതായിരിക്കും. നമ്മൾ പറയുന്ന അതേ രീതിയിൽ എടുക്കും. വളരെ സീരിയസ് ആയിട്ടുള്ള കഥ തമാശയിലൂടെയാണ് അവതരിപ്പിക്കുക. അതിനൊരു പ്രത്യേക കഴിവ് വേണം.